നാടുകാണിയിൽ ഖബർ പൊളിച്ചത് ആരാ? മുജാഹിദുകളാണോ? ഞാൻ സംസാരിക്കുന്നത് വഴിക്കടവിൽ വെച്ചാണ്, വഴിക്കടവിൽ വെച്ചാ സംസാരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ മെമ്പർഷിപ്പ് ഉണ്ടോ, അതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നവർക്ക് ഉണ്ടോ സഹോദരങ്ങളെ? ഈ അങ്ങാടിക്കാരോടല്ലേ ഞാൻ പറയുന്നത്, ഇല്ലെന്ന് മാത്രമല്ല, ഒരു ജനറൽ ബോഡി മെമ്പർഷിപ്പ് പോലും ഇല്ല. കാരണം എന്താണെന്നറിയുമോ? വളരെ വ്യക്തം. ചില പത്രക്കാരും അതേപോലെ തന്നെ ചില പ്രചാരണക്കാരും നാടൊന്നാകെ പോകുന്നത് നാടുകാണിയിൽ ഖബർ പൊളിച്ചു, അവിടെ കാണിച്ചു കൊടുക്കുന്നു ക്ലിപ്പ്. ഞാനുള്ളത് വഴിക്കടവിലാണ്, വഴിക്കടവിൽ നിന്നാണ് പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനവുമായി അതിനെന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധവും ഇല്ല എന്ന് ഇവിടെ വെച്ചാണല്ലോ പറയേണ്ടത് സഹോദരങ്ങളെ. മാത്രമല്ല, കഴിഞ്ഞ മാസം 9-ാം തീയതി ഒരു നാഷണൽ ഡെയിലി ടൈംസ് ഓഫ് ഇന്ത്യയിലെ മുസ്ലിം അല്ലാത്ത ഒരു ലേഖകൻ ഇവിടെ അന്വേഷിച്ചു, പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു, കേസെടുത്ത വ്യക്തി മുമ്പ് പ്രവർത്തിച്ച ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി, മുജാഹിദ് പ്രവർത്തകരുമായി അന്വേഷിച്ചു. അന്വേഷണ റിപ്പോർട്ട് വന്നു, ശരിയല്ല, മുജാഹിദ് പ്രസ്ഥാനവുമായി ഒരു ബന്ധവും ഇല്ല. നിഷ്പക്ഷമായി അന്വേഷിച്ച് മുസ്ലിം അല്ലാത്ത ഒരു ലേഖകൻ പോലും സത്യാവസ്ഥ നാഷണൽ ഡെയിലിയിൽ കൊടുത്തു. ഞങ്ങൾ ഖബർ പൊളിക്കും, മനുഷ്യ മനസ്സിലുള്ള ഖബറുകൾ അത് ഇനിയും തുടരും. മുസ്ലിയാക്കന്മാർ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല, സാധ്യമല്ല. ജാറങ്ങളിലേക്ക് വന്ന് അവിടെ മരിച്ചു കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു കാരണവശാലും സമ്മതിക്കുന്ന പ്രശ്നമില്ല. ശക്തമായി ആ ഒരവസ്ഥയിൽ നിന്നും ജനങ്ങളെ ബോധവൽക്കരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷയം വല്ലാതെ ചർച്ചയായതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെച്ച് ആ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്.